Bhasha Nuna Pakshangal Dharala Mai Athivasikina Municipality Lonana Kanyangada. Idatu Pakshatinana Kanyangada Municipality Bharana Megilum Swadhina Murapikan BJP Kainituda. Kendra Sarkande Vigasanangal Ulpede Pinduna Genangalin and Lepikum and the Pradik Shailana BJP. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിൽ നിന്നും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം തിരിച്ചുപിടിച്ചത്. 23 സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് കാഞ്ഞങ്ങാട് ഭരണത്തിലെത്തിയത്. യു ഡി എഫിന് 13 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകൾ ബി ജെ പിക്കും 2 സ്വതന്ത്രരും നഗരസഭാ അംഗങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിച്ചുമാണ് ബി ജെ പിയുടെ പ്രചരണം മുന്നേറുന്നത്. ബി ജെ പിക്ക് എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഇവിടെ 5-6 സീറ്റ് കൗൺസിലർമാരെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്കതൊരു 10 മീത്ത എടുക്കണമെന്നും യു ഡി എഫ് ഇല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിർണായക ശക്തിയായിട്ട് ബി ജെ പി മാറണമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഇപ്പോഴുള്ള 6 സീറ്റ് വെച്ച് ഇനിയും ഒരു 6 സീറ്റ് നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ പി ഇപ്രാവശ്യം കൈക്കൊണ്ട തീരുമാനം. മുമ്പെങ്ങുമില്ലാത്ത വികസനമാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നതെന്ന് അക്കമിട്ട് നിരത്തിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർദ്ധിച്ച ബഹുജനാടിത്തറ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അതുപോലെ തന്നെ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കേരളത്തിൽ ആദ്യമായി വാങ്ങാൻ കഴിഞ്ഞ നഗരസഭ കാഞ്ഞങ്ങാടാണ്. മാലിന്യമുക്തമായ നഗരസഭയായി മാറി. ശുചിത്വ നഗരസഭ എന്ന സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് നേടാൻ സാധിച്ചു. തരിശുരഹിതമായ നഗരസഭയായി കാഞ്ഞങ്ങാടിനെ മാറ്റാൻ സാധിച്ചു. കാഞ്ഞങ്ങാടിൻ്റെ സമ്പൂർണ്ണ ഭവന പദ്ധതിയിലേക്ക് കാഞ്ഞങ്ങാട് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. 916 ആളുകൾക്ക് ഇതിനകം വീട് നൽകാൻ വേണ്ടി സാധിച്ചു. 273 വീടുകളിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, അത് ആദ്യം തന്നെ നൽകാൻ സാധിച്ചു. ഇനി ഇതുവരെ ഞങ്ങൾ വീട് നൽകിയത് സ്ഥലം ഉള്ളവർക്കാണ്. പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ പൂർത്തീകരണമായിരുന്നു. എന്നാൽ ഇനി നൽകാൻ വേണ്ടി പോകും. പുതിയ ഭരണസമിതി വന്നാൽ ചെയ്യാൻ തക്ക രീതിയിലേക്ക് ഞങ്ങൾ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാനല്ല. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾ തന്റേതാക്കി മാറ്റുകയാണ് മുനിസിപ്പൽ ചെയർമാൻ എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വികസനം എന്ന് പറയുന്നത് അത് നഗരസഭാ ഭരണത്തിനകത്തു നിന്നുള്ള ഒരു വികസനമല്ല നടത്തിയത്. എം എൽ എയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ വിവിധ പദ്ധതികൾ ആ പദ്ധതികളെല്ലാം തന്നെ എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വികസന നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതല്ലാതെ അദ്ദേഹം വികസനമൊന്നും നടത്തിയിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ നടക്കുന്നത്. ജില്ലയിലെ പ്രധാന നഗരസഭ ആയതിനാൽ തന്നെ ഭരണം നേടുക എന്നത് മൂന്ന് മുന്നണികളുടെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. ജനം, കാസർഗോഡ്.